ഹലോ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ. നമ്മളിപ്പോൾ കുറച്ച് ദിവസമായി ഓരോ വീഡിയോ ഒക്കെ ഇട്ടിട്ട്, വേറെ പുറത്തോട്ടൊന്നും പോകാൻ സാധിച്ചില്ല, അതുകൊണ്ടാണ് നമുക്ക് വീഡിയോ ഇടാൻ പറ്റാത്തത്. അപ്പം ഇന്നൊരു പുതിയ വ്ളോഗുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. എവിടാണെന്ന് വെച്ചാൽ, ഇപ്പം ഇവിടെ മാസച്യൂസെറ്റ്സ് എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ് ഉണ്ട്. അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു സിറ്റിയാണ് ബോസ്റ്റൺ എന്ന് പറയുന്നത്. ഈ ബോസ്റ്റൺ എന്ന് പറയുന്ന സിറ്റിയിൽ ഒത്തിരി ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഒരിക്കൽ ഫിലദൽഫിയയിൽ പോയി അവിടുത്തെ ബ്ലോഗൊക്കെ ചെയ്ത സമയത്ത് അവിടുത്തെ കുറേ കാര്യങ്ങൾ കാണിച്ചില്ലായിരുന്നു. അതുപോലെ ഇവിടുത്തെ ചരിത്രപരമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഇന്ന് കാണിക്കാനാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ആദ്യം നമ്മളിന്ന് പോകുന്നത് എവിടെയാണെന്ന് വെച്ചാൽ, ഇവിടെ ഒരു ക്വിൻസി മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. സ്ഥലമല്ല, അത് പഴയൊരു മാർക്കറ്റായിരുന്നു. പഴയൊരു മാർക്കറ്റായിരുന്നു, ഇപ്പം അത് കുറച്ച് നവീകരിച്ചൊക്കെ വെച്ചിട്ടുണ്ടെന്നൊക്കെയാണ് അറിവ്. അപ്പോൾ അവിടെ എന്താണെന്നുള്ളത് നിങ്ങളെ ഒന്ന് കാണിക്കാനും കാണാനുമാണ് അങ്ങോട്ടുള്ള യാത്ര. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പ് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോകാം. ഇവിടെ ഒരു ഫേമസ് ഹാളുണ്ട് കേട്ടോ, ഫെനുവൽ ഹാൾ എന്ന് പറയുന്നുണ്ട്. ഈ ഹാളാണ്, പറ്റുവാണെങ്കിൽ നോക്കാം. ആക്ച്വലി ഇവിടെ നോർത്ത് മാർക്കറ്റുണ്ട്, ഒരു മെയിൻ മാർക്കറ്റുണ്ട്, ക്വിൻസി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ സൗത്ത് മാർക്കറ്റുണ്ട്. നോർത്ത്, മെയിൻ മാർക്കറ്റ്, പിന്നെ സൗത്ത്. അതുകൊണ്ട് ആ കാണുന്നതാണ് നോർത്ത് മാർക്കറ്റ്, ഈ കാണുന്നത്. ഇത് ക്വിൻസി മാർക്കറ്റ്. ഇവിടെയാണ് നമ്മളിപ്പോൾ വന്നേക്കുന്നുണ്ട്. അപ്പുറത്തൊരെണ്ണം കാണുന്നതാണ് സൗത്ത് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ബോർഡ് വെച്ചേക്കും ഫ്രണ്ടിൽ. അപ്പോൾ ഇങ്ങോട്ടാണ് നമ്മൾ കയറി കാണാൻ പോകുന്നത്. ഇവിടെ രണ്ട് ലൈവ് പെർഫോമൻസ് ഒക്കെ അവർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൈക്കൊക്കെ ചെക്ക് ചെയ്ത് ലൈവ് പെർഫോമൻസ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് മാർക്കറ്റ്. നൈറ്റ് മാർക്കറ്റിനകത്തോട്ടാണ് ഇപ്പം ഞാൻ കയറിയത്. ഇവിടെ കൂടുതലും ഫുഡ് മാർക്കറ്റാണ്. ഫുഡിൻ്റേതായിട്ടുള്ള ഷോപ്പുകൾ, റെസ്റ്റോറൻറ്റ്സ് ഒക്കെയാണ് ഇവിടെ കൂടുതലും കാണാൻ കഴിയുന്നത്. എനിക്ക് തോന്നുന്നു സാധാരണ ഒരു സ്ട്രീറ്റ് ഫെയർ പോലെ കയറിക്കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഫുഡുകളെല്ലാം അവിടെ ഇതിനകത്തുണ്ട്. ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കുമല്ലോ. അപ്പോൾ അതനുസരിച്ച് വരിക, വാങ്ങിക്കുക, ആസ്വദിക്കുക. ഇതാണ് അതിൻ്റെ അകത്തെ കാഴ്ചകൾ. മുകളിലോട്ട് കയറാനുണ്ട്, ഒരു പടിയൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷെ ക്ലോസ് ചെയ്തേക്കുക. അതിനകത്ത് ദാണ്ട് ഒരു ബാറ്റിൻ്റെയോ പിന്നെ ജറാസിക് പാർക്കിൻ്റെയൊക്കെ ഒരു ഇത് വെച്ചേക്കുന്നുണ്ട്. ജറാസിക് പാർക്ക്. ഇത് ഐസ്ക്രീമിൻ്റെയാണ്. ഐസ്ക്രീം കടയാണ് ഇപ്പം കണ്ടത്. ഈ ബിൽഡിങ്ങിനകത്തെ ഒരു കാഴ്ചയാണ് അതുകൊണ്ട് ഈ കാണുന്നത്. ഈ നടുക്കുള്ള ഒരു കാഴ്ചയാണ്. ഇതിനകത്തൊരു സംഭവം എഴുതിയേക്കുന്നത് അടകാണ്, ദിസ് ബിൽഡിംഗ് ഹാസ് സെർവ് ദി പീപ്പിൾ ഓഫ് ബോസ്റ്റൺ ആസ് ദി സെൻട്രൽ മാർക്കറ്റ് ഓഫ് ദി സിറ്റി സിൻസ് ഇറ്റ്സ് ഡെഡിക്കേഷൻ ഇൻ ഓഗസ്റ്റ് 1826. 1826 ഇത് ഡെഡിക്കേറ്റ് ചെയ്തത്. ഇതാണ് അതിൻ്റെ ഉൾവശം. നമ്മളിൽ അവിടെ നിന്നാണ് നടന്നു വന്നത്. ആ വഴിയിൽ നിന്നാണ് നമ്മൾ നടന്നു വന്നത്. കുറച്ചുകൂടെ നമുക്ക് മുമ്പോട്ട് പോയാൽ കാണാം. അപ്പോൾ അവിടെ എന്തോ ആണെന്ന് നോക്കിയിട്ട് തിരിച്ചു വരാം. ഇത് മൊത്തം ഫുഡ് മാർക്കറ്റ് തന്നെ കേട്ടോ. സാധാരണ വർക്കിംഗ് ഡേയ്സിലും നല്ല തിരക്കാണ്. ഇത് ഐസ്ക്രീമിൻ്റെ ഷോപ്പാണെന്ന് തോന്നുന്നു. ഫ്രൂട്ട് സലാഡ്, ഐസ്ക്രീം, അങ്ങനെ. ഇത്
ഇതിനകത്ത് മുഴുവൻ ഫുഡ് മാർക്കറ്റ് തന്നെ. എനിക്കൊന്നും ഒരു ടർക്കിയാന്ന് തോന്നുന്നു കേട്ടോ, ഒരുതാണ്ട് അടിപൊളിയാക്കി വെച്ചേക്കുന്നു. വലിയ ഒരു അത് ടർക്കിയല്ല. അപ്പം ഇതുവരെ ഉള്ളൂ. ഇവിടുന്ന് എൻട്രൻസും ഉണ്ട് എക്സിറ്റും ഉണ്ട്. നമ്മൾ ഒരറ്റത്തു നിന്ന് കയറി ഇപ്പുറത്തെ അറ്റത്ത് വന്ന് കണ്ടതാണ് ഇതൊക്കെ. ഇത് ശരിക്കും ക്വിൻസി മാർക്കറ്റിനകത്താണ് നമ്മളിപ്പം നിൽക്കുന്നത്. ഇത് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വഴിയാണ്. ക്വിൻസി മാർക്കറ്റ്. അപ്പം നമ്മൾ ക്വിൻസി മാർക്കറ്റിൽ നിന്ന് പുറത്തിറങ്ങി ആദ്യം കാണിച്ചൊരു നോർത്ത് മാർക്കറ്റ് ഉണ്ട്. ഇത് നോർത്ത് മാർക്കറ്റാണ്. ഇതിനകത്ത് കയറി നമുക്ക് അതുപോലെ നടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇതിനകത്ത് ഓരോ ഷോപ്പുകളാണ്. ബെൻ ആൻഡ് ജെറീസ് എന്ന് പറയുന്നൊരു ഷോപ്പ്. ഇത് നോർത്ത് മാർക്കറ്റ് ബിൽഡിംഗ് ആണ്. ഈ നോർത്ത് മാർക്കറ്റിൽ അങ്ങനെ പറയത്തക്കവണ്ണം വലിയ കടകളൊന്നും ഇല്ല. പിന്നെ ഒന്ന് രണ്ട് ടെക്സ്റ്റൈൽ ഷോപ്പ് പോലെ ആയിട്ടൊക്കെ ഷോപ്പുകളിരിക്കുന്നു, അത്രയേ ഉള്ളൂ. ക്വിൻസി മാർക്കറ്റിനകത്ത് ശരിക്കും മൊത്തം ഫുഡേ ഉള്ളായിരുന്നു, വേറെ അതിനകത്തൊന്നും ഇല്ലായിരുന്നു. ഇത് പിന്നെ കണ്ടേ, പണ്ട് നമ്മുടെ അടുത്ത പെരുന്നാളിന് പോകുമ്പം വാങ്ങിക്കാൻ കിട്ടുന്ന പോലത്തെ സാധനങ്ങൾ അവിടെ വെച്ചേക്കുന്നു. ഇത് ബോസ്റ്റനെ കുറിച്ചുള്ള ടീഷർട്ടും ഹുഡീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. ഇതിനകത്ത് ലൈറ്റുകളുണ്ട് കണ്ടോ, നാട്ടിൽ ഇതുപോലത്തെ കിട്ടും. ക്രിസ്മസിനൊക്കെ ഇതുപോലത്തെ കാണാൻ പറ്റും. അവിടെ ഞാൻ നേരത്തെ കാണിച്ച പോലെ എന്തോ ഒരു ലൈവ് ഷോ നടക്കുന്നുണ്ട് കേട്ടോ. അവിടെ നോക്കാൻ എന്തോ ആണെന്ന്. ആക്ച്വലി ഈ നോർത്ത് മാർക്കറ്റ് പോലെ തന്നെ സൗത്ത് മാർക്കറ്റും ഉള്ളത്. അപ്പം ഇവിടുത്തെ കാര്യങ്ങൾ തന്നെ സൗത്ത് മാർക്കറ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഈ ഫ്രണ്ടിൽ ലൈവ് മ്യൂസിക് നടക്കുന്നുണ്ട്. എന്താണെന്ന് അറിയത്തില്ല, മ്യൂസിക് ആണോ വേറെ എന്തെങ്കിലും ഷോ ആണോ എന്ന് അറിയത്തില്ല. ഈ ഫെനുവേൽ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിലാണ് ഈ സംഭവം. ഈ വലത് സൈഡ് കാണുന്നത് സൗത്ത് മാർക്കറ്റാണ് കേട്ടോ, കാരണം നോർത്ത് മാർക്കറ്റിലുള്ളതുപോലെ തന്നെ സൗത്ത് മാർക്കറ്റിൽ കാര്യങ്ങൾ കുറേ ടെക്സ്റ്റൈൽ ഷോപ്പുകളൊക്കെ ഉള്ളു. നമ്മൾ ആ ക്വിൻസി മാർക്കറ്റിനകത്ത് പോയപ്പോൾ ചെറിയ ഒരു ഡൈനോസറിനെ കണ്ടില്ലായിരുന്നു, ജുറാസിക് പാർക്ക്. അപ്പം ഈ ഡൈനോസർ ഒരു വെളി വന്ന് വെച്ചേക്കുന്നുണ്ട്. വലിയൊരു ഡൈനോസർ കൈ അനക്കുന്നുണ്ട്. ആക്ച്വലി അതിനകത്ത് ഡൈനോസറിൻ്റെ ഒരു ബിൽഡിംഗ് ആട്ടോ. അതിനകത്ത് പോയാൽ കുറേ കാര്യങ്ങൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കാണാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുമ്പം ഇതൊക്കെ നമ്മൾ ആദ്യം കയറിയ ക്വിൻസി മാർക്കറ്റിൻ്റെ ഒരു വശമാണ് കേട്ടോ, ഒരു സൈഡാണ്. ഇവിടെ ഇപ്പോൾ ഈ ഫോളിൻ്റെ സമയമാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ എന്തുവാ ഓട്ടം സീസൺ. അപ്പം ഫോൾ സീസൺ എന്ന് പറയും ഇവിടെ. എന്ന് പറഞ്ഞാൽ ഈ മരത്തിൻ്റെയൊക്കെ ഇലയുടെ കളറൊക്കെ ഒന്ന് മാറി അത് ചില കുറച്ച് ദിവസം നിൽക്കും കേട്ടോ. അത് ഭയങ്കര രസമാണ് അത് കാണാൻ. അതുകൊണ്ട് ഇപ്പം നമ്മൾ നിങ്ങളാ കാണുന്ന ആ മരത്തിൻ്റെ കളർ മാറി തുടങ്ങി. ഇത് മാത്രമല്ല, ഇത് പല മരങ്ങളും ഇതൊന്നും അല്ല, കാണാൻ ഭയങ്കര രസമായിരിക്കും. നമുക്ക് അടുത്ത വരുന്ന വീഡിയോയിലൊക്കെ അതിൻ്റെ കാര്യങ്ങൾ കാണിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ക്വിൻസി മാർക്കറ്റിലെ കാര്യങ്ങൾ. വലിയ മാർക്കറ്റൊന്നും അല്ല, ചെറിയ ഒരു മാർക്കറ്റാണ്. അപ്പോൾ ഫുഡും കാര്യങ്ങളും ഒക്കെയാണ് അവിടെ മെയിനായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അവിടുത്തെ കാഴ്ചകൾ കഴിഞ്ഞു നമുക്ക്. നമ്മൾ അത് കഴിഞ്ഞ് ആക്ച്വലി നമ്മൾ ക്വിൻസി മാർക്കറ്റോട് കയറുന്ന സമയത്ത് ഞാൻ വിചാരിച്ചത് ലൈവ് മ്യൂസിക് എന്നാണ് വിചാരിച്ചത്, പക്ഷേ ലൈവ് മ്യൂസിക് അല്ല, ലൈവ് ഷോ ആണ്. എന്തൊരു ഷോ കാണിക്കാനാണ് പുള്ളിക്കാരെ അവിടെ പടം കൂട്ടുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത കാഴ്ചകൾ നാളെ കാണാം. അപ്പം അടുത്തൊരു കാഴ്ചയിലേക്ക് പോകുന്നവരെ എല്ലാവരും സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.